റിയൽമി ഈ ഒരു വർഷത്തിൻ്റെ ആദ്യത്തിൽ തന്നെ റിയൽമി 9 സീരീസിലെ ആദ്യ സ്മാർട്ട് ഫോൺ പുറത്തിറക്കി. റിയൽമി 9i അതൊരു 4G സ്മാർട്ട് ഫോൺ ആയിരുന്നു. അതിനുശേഷം റിയൽമി 9 Pro Plus പുറത്തിറക്കി, 5G ആയിരുന്നു. പിന്നീട് റിയൽമി 9 Pro പുറത്തിറക്കി, അതും 5G സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു. അപ്പോൾ ഈ മൂന്ന് ഫോണിൻ്റെയും വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ ആ ഒരു 9 സീരീസിലെ 4th സ്മാർട്ട് ഫോണാണ് റിയൽമി 9 Speed Edition. ഇതിനോടൊപ്പം തന്നെ നാളെ റിയൽമിയുടെ 9 എന്ന് പറയുന്ന മറ്റൊരു സ്മാർട്ട് ഫോൺ കൂടി വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ബോക്സ് എന്ന് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് നാളെ ഉണ്ടാവും. മാത്രമല്ല റിയൽമിയുടെ ഒരു സ്മാർട്ട് വാച്ചും നാളെ തന്നെ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ എനിവേ നമുക്ക് ഈ ഒരു റിയൽമി 9 Speed Edition നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് റിയൽമിയുടെ ഒരു നമ്പർ സീരീസിൽ ഇത്തരത്തിൽ ഒരു സ്പീഡ് എഡിഷൻ എന്ന പേര് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്പീഡ് എഡിഷൻ എന്ന പേര് കൊടുക്കാൻ കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിന് 144 Hz റിഫ്രഷ് റേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും സ്മൂത്തായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഫാസ്റ്റായിട്ടുള്ളൊരു റിഫ്രഷ് റേറ്റ് ആദ്യമായിട്ടാണ് റിയൽമിയുടെ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുന്നത് തന്നെ. അതുകൊണ്ടാണ് ആ ഒരു റിയൽമി സ്പീഡ് എഡിഷൻ അഥവാ റിയൽമി 9 SE എന്ന പേര് ഇതിന് നൽകിയിരിക്കുന്നത്. സാധാരണ റിയൽമിയുടെ ടിപ്പിക്കൽ ബോക്സ് മഞ്ഞ കളർ, 9 Speed Edition എഴുതിയിട്ടുണ്ട്. ഇവിടെ 5G ആണെന്ന് എഴുതിയിരിക്കുന്നു. റിയൽമി എന്നും എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കുന്ന കളർ വേരിയൻ്റ് സ്റ്റാറി ഗ്ലോ എന്ന കളർ വേരിയൻറ്റും അതുപോലെ 8GB 128 ആണ് ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽ സ്റ്റോറേജ് വേരിയൻറ്റ്. അകത്ത് ഇതുപോലൊരു മഞ്ഞ ബോക്സ്, അവിടെ എ ഗ്രേറ്റ് സ്റ്റോറി സിൻസ് ദ ഫസ്റ്റ് ലീപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. താഴെ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്ക് കേസ് വളരെ ലൈറ്റായിട്ട് തോന്നുന്നു. സാധാരണ വരുന്നതിനേക്കാളൊക്കെ കട്ടി വളരെ കുറവ് ഫീൽ ചെയ്യുന്നു. കൂടാതെ ക്വിക്ക് ഗൈഡും സേഫ്റ്റി ഗൈഡും ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിനകത്തേക്ക് വരാം. അതുപോലെ ചാർജിങ്ങിനായിട്ട് 30 W ഫാസ്റ്റ് ചാർജറാണ് ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നത്. ഡാർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. 30 W ഡാർട്ട് ചാർജർ. ചാർജിങ്ങിന് ടൈപ്പ് സി കേബിൾ. ഇതിൻ്റെ ബാക്കിൽ ഇത്തരത്തിലൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് ഒഴിവാക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡ് ഈ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക്കാണ്. അത് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ അറിയാം ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണെന്ന്. അതുപോലെ സ്റ്റാറി ഗ്ലോ എന്ന് പറയുന്ന കളർ ഒരു ഈ പറഞ്ഞ പല കളറിൻ്റെ ഒരു ഗ്ലോ ആണ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കളർ വേരിയൻറ്റിൽ. ബാക്കിൽ ഇത്തരത്തിൽ 3 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. ഇത് 4th ക്യാമറ അല്ല, ഒരു ക്യാമറ ആ ഒരു മൊഡ്യൂളിനകത്താണ് LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. കണ്ടാൽ 4 ക്യാമറ ഇരിക്കുന്നു എന്ന് തോന്നുന്നു. ഇവിടെ ഇതുപോലെ 48 MP ക്യാമറ 8.5 mm തിക്നെസ് ഉള്ള ഈ ഒരു സ്മാർട്ട് ഫോണിന് 199 g ആണ് ഭാരം. നമുക്ക് കയ്യിലൊക്കെ ഒതുങ്ങുന്ന ഇൻഹാൻഡ് ഫീലൊക്കെ ഓക്കെയാണ്. മറ്റു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പറയാനില്ല. മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇതുപോലെ റിയൽമി എന്നും എഴുതിയിട്ടുണ്ട്. ഇടത് സൈഡിൽ സിം ട്രേ, വോളിയം റോക്കേസ്, താഴെ 3.5 mm ഓഡിയോ ജാക്ക്, മൈക്രോഫോൺ, USB ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ, വലത് സൈഡിൽ പവർ ബട്ടൺ, അതിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഇതുപോലെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. 6.6 inch ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. കൂടാതെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഗെയിമൊക്കെ കളിക്കുമ്പോൾ നല്ല ഒരു റെസ്പോൺസ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ നിന്ന് ലഭിക്കും. ആദ്യമായിട്ടാണ് റിയൽമിയുടെ ഒരു സ്മാർട്ട് ഫോണിൽ 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നത്. നേരത്തെ 120 Hz വരെയുള്ള റിഫ്രഷ് റേറ്റ് റിയൽമി ഫോണുകൾ വന്നിരുന്നു. മാത്രമല്ല ഈ ഒരു റിഫ്രഷ് റേറ്റ് വേരിയിങ് ആണ്. 30 Hz മുതൽ 144 Hz വരെ ആണ് ഇതിന്റെ ഒരു വേരിയേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് റിഫ്രഷ് റേറ്റ് അധികം വേണ്ടാത്ത സമയങ്ങൾ 30 Hz കുറഞ്ഞു വരികയും റിഫ്രഷ് റേറ്റ് കൂടുതൽ ആവശ്യപ്പെടുന്ന ഡിമാൻഡ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ 144 Hz മാറുകയും ചെയ്യും. അതുകൊണ്ടുള്ള ഗുണം ബാറ്ററി അധികം കൺസ്യൂം ചെയ്യുകയുമില്ല. ഈ ഒരു സ്മാർട്ട് ഫോൺ അത് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 ആണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ആൻഡ്രോയിഡ് 12 ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഇന്ന് വരുന്ന ഏകദേശം ഒരു 50% സ്മാർട്ട് ഫോണുകളിലും ആൻഡ്രോയിഡ് 12 വെർഷൻ ഔട്ട് ഓഫ് ദ ബോക്സിൽ തന്നെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു കാറ്റഗറിയിൽ ഞാൻ സ്റ്റീരിയോ സ്പീക്കർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വോളിയം ഓക്കെയാണ്, നല്ല വോളിയം ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ്. സൗണ്ടിനകത്ത് ഡിസ്റ്റോർഷനോ സ്പീക്കറിൽ നിന്ന് കരവരപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മികച്ച വോളിയം, പക്ഷേ മോണോ സ്പീക്കർ. ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. LCD ഡിസ്പ്ലേ ആണെന്ന് പേരിന് പറയാമെങ്കിലും ഒരു LED ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് അനുഭവിക്കാൻ സാധിക്കുന്നു. ഈ ഒരു വീഡിയോ ദൃശ്യം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ. അതുപോലെ ഇതിനകത്ത് ഫ്രണ്ട് ക്യാമറ വന്നിട്ട് ഇത്തരത്തിൽ ലെഫ്റ്റ് പഞ്ച് ഹോളായിട്ടാണ് നൽകിയിരിക്കുന്നത്. അത് ചെറിയൊരു സൈസിലാണ് നൽകിയിരിക്കുന്നത്. അവിടെ അത്തരത്തിലൊരു ക്യാമറ ഉണ്ട് എന്ന് പോലും അറിയത്തില്ല. LED ഡിസ്പ്ലേ അല്ല എന്നുള്ളതൊരു കുറവായിട്ട് ഇതിനകത്ത് പറയാൻ പറ്റുന്നില്ല. കാരണം മനോഹരമായിട്ടുള്ള ഒരു LCD ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്.
ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 778G എന്ന ഒക്ടാകോർ 5G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് കരുത്ത് പകരുന്നത്. അതുപോലെ 6GB റാം, 8GB റാം എന്നീ രണ്ട് റാം വേരിയൻറ്റുകളും 128GB ഇന്റൽ മെമ്മറി വേരിയൻറ്റുമാണ് ഈ ഒരു സ്മാർട്ട്ഫോണിനകത്തുള്ളത്. 8GB റാം വേരിയൻറ്റിൽ മാക്സിമം നമുക്ക് ഇതുപോലെ 5GB വീണ്ടും നമുക്ക് റാമിൽ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഫയൽ സ്റ്റോറേജിന് UFS 2.2 LPDDR4X റാം ടൈപ്പുമാണ് ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 778G എന്ന മികച്ചൊരു പ്രോസർ തന്നെ ഫോണിനകത്ത് നൽകിയിരിക്കുന്നു, 5G ആണ്. അപ്പോൾ ഈ ഒരു 778 എന്ന പ്രോസർ ഉപയോഗിച്ച് നിരവധി സ്മാർട്ട്ഫോണുകൾ നമ്മൾ തന്നെ ഇവിടെ ടെസ്റ്റ് ചെയ്തതാണ്. മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസർ തന്നെയാണ് റിയൽമി ഈ ഒരു സ്മാർട്ട്ഫോണിനകത്തും നൽകിയിരിക്കുന്നത്. 48 MP ഒരു അൾട്രാ HD പ്രൈമറി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. പിന്നീട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ലെൻസും ഒരു 2 MP ഒരു മാക്രോ സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ക്യാമറ സെറ്റപ്പിലേക്ക് വരുമ്പോൾ 48 MP പ്രൈമറി ക്യാമറ മാത്രം കണക്കിലെടുത്താൽ മതി. കാരണം ഈ ഒരു 2 MP പോർട്രേറ്റും 2 MP മാക്രോ എന്നും കാര്യമായിട്ടുള്ള ഒരു ജോലികളൊന്നും ചെയ്യാറില്ല. മാത്രമല്ല, ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നൽകിയിട്ടില്ല. അപ്പോൾ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസും വീഡിയോകളും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് പക്ഷേ കുറവായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി 16 MP ഒരു ലെഫ്റ്റ് പഞ്ച് ഹോൾ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. നമ്മൾ സെൽഫിയിലേക്ക് ഇത്തരത്തിൽ സ്വിച്ച് ചെയ്യുമ്പോൾ ആ ക്യാമറയ്ക്ക് ചുറ്റും ഒരു ലൈറ്റ് ഷെയ്ഡ് ഇതുപോലെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം റെസൊല്യൂഷനിൽ 4K 30 FPS വരെയുള്ള വീഡിയോകളും, അതുപോലെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 1080p 30 FPS വരെയുള്ള വീഡിയോകളും ഷൂട്ട് ചെയ്യാം. ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട്ഫോണിന് കരുത്ത് വരുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 30 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണ് നോക്കാം. ഞാനൊരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്. അപ്പോൾ റിയൽമി 9SE എന്ന ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ 144Hz റിഫ്രഷ് റേറ്റ് നൽകുന്ന ഒരു LCD ഡിസ്പ്ലേ. അപ്പോൾ ആ ഒരു വിഭാഗമാണ് ഇതിൻ്റെ ഒരു ടോപ്പ് നോച്ച് എന്ന് എടുത്തു പറയണം. പിന്നീടുള്ളത് ഇതിൻ്റെ ഒരു മികച്ച 5G പ്രോസസർ സ്നാപ്ഡ്രാഗൺ 778 വിത്ത് 6GB റാം ബേസിൽ തന്നെ ലഭിക്കുന്നു. അപ്പോൾ പെർഫോമൻസും ഡിസ്പ്ലേയും മനോഹരമാണ്. അതുപോലെ ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബോഡിയാണ്, കുഴപ്പമില്ല. ക്യാമറ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാമറ മാത്രമാണ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, 48 MP ഒരു ക്യാമറ, സെൽഫി ക്യാമറയും കുഴപ്പമില്ല. ഇതൊക്കെയാണ് അത്രയും കാര്യങ്ങളിൽ പറയാനുള്ളത്. അപ്പോൾ ഒരു മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട്ഫോൺ നൽകും. കാരണം ഈ ഒരു 144Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, മികച്ചൊരു പ്രോസസ്സറാണ്. അപ്പോൾ ക്യാമറയിൽ ഈ പറഞ്ഞ പോലെ വൈഡ് ആംഗിൾ സെൻസർ ഇല്ല എന്നുള്ളത് കാര്യം മനസ്സിൽ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട്ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറുകൾ കൊടുത്തിട്ടില്ല. എന്നാൽ 3.5 mm ഓഡിയോ ജാക്കും മെമ്മറി എക്സ്പാൻഷൻ സ്ലോട്ടും ഒക്കെ കൊടുത്തിരിക്കുന്നത് നല്ല കാര്യം ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു ഫോണിനെ കുറിച്ചൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് പറയാനുള്ളത്. പിന്നീട് ഇനി ഇതിൻ്റെ ഒരു വിജയത്തെ നിർണ്ണയിക്കുന്ന ഘടകം എന്ന് പറയുന്നത് പ്രൈസിംഗ് ആണ്. ഓർക്കുക, LCD ഡിസ്പ്ലേ അല്ല, നിങ്ങൾക്ക് LED ഡിസ്പ്ലേ തന്നെ വേണം എന്ന് വാശി പിടിക്കുന്നത് കുറേ പേരുണ്ട്. അത്തരക്കാർക്ക് വേണമെങ്കിൽ റിയൽമിയുടെ തന്നെ 9 Pro+ എടുക്കാം. അത് LED ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇത് LCD വിത്ത് മാക്സിമം റിഫ്രഷ് റേറ്റാണ് ഈ ഒരു ഫോണാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് ഇപ്പോൾ നിലവിൽ അറിവായിട്ടില്ല. അറിയാവുമ്പോൾ നമ്മൾ വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമൻറ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.